വിശേഷങ്ങള് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോ ഞാനിത് വന്നിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഓയിലിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതായത് ഹെയർ കെയർ സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് എന്റെ ഒരു ജേണി എന്ന് പറയുന്നതും അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മസാജു മസാജുമായിരുന്നു അപ്പൊ മസാജ് വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടില്ല പക്ഷെ കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മസാജ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കാം എന്ന് നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഓയിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനു മുൻപ് ഞാൻ ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അത് നാട്ടിൽ കിട്ടുന്ന എല്ലാം വെച്ചിട്ടായിരുന്നു ഇതിപ്പോ ഇത് ദുബായിൽ അവൈലബിൾ ആയിരിക്കുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് റോസ്മേരിയാണ് ഇത് ഫ്രഷ് റോസ്മേരിയാണ് അതേ സമയപ്പോ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി അവൈലബിൾ ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടിയിട്ടും അപ്പൊ നാട്ടിലും കിട്ടും എല്ലായിടത്തും കിട്ടുന്നതാണ് അതുപോലെ ഉള്ളത് ഉപയോഗിച്ചാലും മതി ഇതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇതിപ്പോ ഒരു എനിക്കിവിടെ കിട്ടിയ ഒരു ബോക്സ് എന്ന് പറഞ്ഞ് കിട്ടിയപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ കൂടെ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതേസമയം നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം വരുന്ന കുരുമുളക് പിന്നെ ഇത് ബേസിലാണ് അതായത് നമ്മുടെ തുളസി ഇപ്പം തുളസി കൃഷ്ണ തുളസി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതൊരു ഇച്ചിരി കൈപ്പിടി അതല്ലെങ്കിൽ ഉണങ്ങിയിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ തുളസി എടുക്കാം ബേസിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകാണ് കരിഞ്ചീരക എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് കറിവേപ്പില ഒരു പത്ത് തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താ അഞ്ചാറ് ഗ്രാമ്പു പിന്നെ വേണ്ടത് ആലോവേര ആലോവേര നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ഓപ്ഷനിലാണ് വേണ്ട ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് റോസ്മേരി ഉലുവ കരിഞ്ചീരകം അതുപോലെ തന്നെ കറിവേപ്പില ഇത്ര എന്തായാലും വേണം ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതെ ഒഴിവാക്കുക കേട്ടോ ഇപ്പൊ സാധാരണ രീതിയിൽ ഞാൻ നാട്ടിലൊക്കെ എണ്ണ കാച്ചുമ്പോ നമ്മളെല്ലാം അതും അരക്കിയാണ് പതിവ് ഈ കറിവേപ്പിലാണെങ്കിലും ഉലുവയാണെങ്കിലും ഒക്കെ അരച്ചതിന് ശേഷമാണ് നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഇത്തവണ ഞാൻ അരക്കുന്നില്ല ഇപ്പൊ ആയിട്ട് തയ്യാറാക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അരക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അരച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മണല്പര്യം ആവാൻ നിൽക്കണം അപ്പോ ഒരുപാട് പേർക്ക് അത് മനസ്സിലാവുന്നില്ല കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ അപ്പോൾ എണ്ണയുടെ കൂട്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നന്നായി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കുന്നതിന് വിരോധമൊന്നും ഇല്ലാട്ടോ പക്ഷെ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ ആസിറ്റീസ് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് റെഡിയാക്കി വെക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒരു പാത്രം എടുക്കുക അതിലോട്ട് നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെ നമ്മളെ വെളിച്ചെണ്ണ ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ ചെറുതായി ചൂടായിരിക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് എന്ത് ചെയ്യണം ഓരോ ഐറ്റംസും ഇട്ട് കൊടുത്തോണ്ടിരിക്ക ഞാനിവിടെ തുളസി ഇട്ട് കൊടുക്കൂ കറിവേപ്പിലിട്ട് കൊടുക്കാൻ പോവുകയാണ് ഇതൊന്നും വെള്ളം പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാം തുടച്ചതിന് ശേഷം മാത്രം ഇടാൻ പാടുള്ളൂ ഉണക്ക നിലക്കുണ്ടെങ്കിൽ ഉണക്ക നിലയ്ക്ക് ഇടാൻ വിരോധമില്ല കേട്ടോ പച്ച നിലയ്ക്ക് വേണമെന്ന നിർബന്ധം ഒന്നുമില്ല എന്തേലും ഉള്ള കാരണം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്ലോവ് അതായത് ഗ്രാമ്പ് ഇട്ടു കൊടുക്കുക പെപ്പർ ഇട്ടു കൊടുത്തു കരിഞ്ചീര ഇട്ടുകൊടുക്കുന്നു ഇഞ്ചി കുറച്ച് ഇട്ടു കൊടുക്കുക ചെറിയുള്ളിയുടെ വാസന കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു പതിനഞ്ച് ചെറിയുള്ളി വളരെ നൈസായി കരിഞ്ഞ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ റോസ്മേരി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആലോവേര ആലോവേര ഓപ്ഷനിലാണ് ആലോവേര ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിലും കൃഷ്ണൊന്നും ഇല്ല അതിനുശേഷം നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്കാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തു ഇത് നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ ഇപ്പൊ വൈകുന്നേരം ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇതുപോലെ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങ് വെക്കുക ഓക്കെ അതിനുശേഷം നമുക്ക് രാവിലെ എടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ചെറിയ ചൂടും വേണം ചെയ്യാൻ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും നമുക്ക് ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിക്കൂർ അടച്ചു വെക്കാം ഇതിലുള്ള എല്ലാ സത്തും ഈ വെളിച്ചെണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തിരക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ ചെറിയ തീയിൽ എല്ലാം മിക്സ് ചെയ്തിട്ട് പതുക്കെ 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 അരമണിക്കൂറെങ്കിലും ചെറിയ തീയിലിട്ട് ഇത് ഇതിന്റെ സത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക തണുത്തതിന് ശേഷം അരച്ചെടുത്ത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും അടച്ചു വെക്കാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളെ ഈ നമ്മുടെ എണ്ണ ഞാനൊരു പന്ത്രണ്ട് മണിക്കൂറിന് മേലെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിലിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കാം ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കണ്ട ചെറിയ തീയിൽ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ പ്രഷർ ഒന്നും ഇല്ല എന്നാലും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ചൂടാറിയതിനു ശേഷം അരിക്കാൻ ശ്രദ്ധിക്കുക അരിച്ചെടുക്കുമ്പോൾ ഈ കറ്റാർ വാഴ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും നെല്ലിക്കയും അതായത് പച്ച നെല്ലിക്കയാണെങ്കിൽ ആ നെല്ലിക്കയും റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഈ കറ്റാർവാഴയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടന്റ് നമ്മുടെ എണ്ണയിലോട്ട് പോവുകയും ആ എണ്ണയ്ക്ക് ഒരു കൊഴുത്ത ഒരു കൊഴുപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അതല്ലെങ്കിലും വേറൊരു കാര്യം ചെയ്യാം ജസ്റ്റ് അരിച്ചതിന് ശേഷം ഇങ്ങനെ കൊഴു കൊഴുപ്പോ തോന്നുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ കണ്ടന്റ് നമ്മുടെ എണ്ണയിൽ നിന്ന് മൊത്തം പൂക്കോളും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി കറ്റാർവാഴ ഒഴിവാക്കാം കറ്റാൾവാ ഒഴിവാക്കിയിട്ട് നമ്മൾ എണ്ണ തേക്കുന്ന സമയത്ത് അലോവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല അപ്പം അതൊന്നും ഞാൻ ജസ്റ്റ് നിങ്ങളെടുത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇതെന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓഫ് അങ്ങ് അരിച്ചെടുത്ത് വെക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം ഓപ്ഷനലാണ് നിർബന്ധമൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നു എന്ന് മാത്രം ഇത് നല്ല കൂളിങ് എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മൾ ലഡ്ഡൂലി ലഡ്ഡൂലൊക്കെ ചേർക്കുന്ന ആയിട്ടുള്ള കർപ്പൂരമാണേ അതല്ലാതെ നമ്മൾ പൂജാമുറിയിൽ കത്തിക്കുന്ന കർപ്പൂരമല്ല അതെപ്പോഴും ശ്രദ്ധിക്കണം ഇത് പച്ചമരുന്ന് കടയിൽ ആണ് കുറച്ച് കാശ് പൈസ കൂടുതലുള്ള ഐറ്റം ആണ് തലയിൽ തേക്കുന്ന എണ്ണയിലൊക്കെ നമ്മൾ ചേർക്കാറുള്ളതാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പം പച്ചക്കർപ്പൂരം കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഞാൻ എന്ത് ഇപ്പോൾ കുറേ നാളുകളായിട്ട് എണ്ണ കാച്ചുമ്പോൾ അതിലൽപ്പം പച്ചക്കർപ്പൂരം കൂടി അങ്ങനെ ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു നല്ല വാസനയാണ് നല്ലൊരു കൂളിങ് ആണ് കേട്ടോ നമ്മളുടെ ഓരോരുത്തരുടെ ശരീരപ്രകൃതി വ്യത്യാസമായിരിക്കും അപ്പൊ ഞാനെപ്പോഴും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ എണ്ണ തേയ്ക്കുന്നേക്കാൾ മുൻപായിട്ട് നമ്മളൊരു ഇല്ലേ ഞാൻ പണ്ടും പറയാറുള്ളതാണ് രാസനാദിപ്പൊടി തലയിൽ നെറുകയില് തേച്ചതിന് ശേഷം മാത്രമാണ് എണ്ണ തേക്കാറുള്ളൂ അപ്പൊ നിങ്ങളുടെ അടുത്ത് രാസനാദിപ്പൊടി ഉണ്ടെങ്കിൽ ജലദോഷമൊക്കെ എപ്പോഴും വരുന്ന ടീം ആണെന്നുണ്ടെങ്കിൽ രാസനാദിപ്പൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണേ എന്റെ പിള്ളേരെന്നെ കളിയാക്കും ഇപ്പോഴും അമ്മ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കുട്ടി തന്നെയാണ് അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ശീലിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ എന്റെ അമ്മ കുളിച്ചു കഴിഞ്ഞാൽ രാസനാഥിപ്പൊടി നിറയുക തേച്ച് തരാറുണ്ട് അപ്പൊ ആ ശീലം ഇതുവരെ മാറിയിട്ടില്ല എനിക്കതെന്തൊരു ഭയങ്കര ഒരു സുരക്ഷിതത്വം ഫീലിങ്ങാണ് തേച്ച് കഴിഞ്ഞാൽ കോൾഡ് വരില്ല എന്നുള്ളൊരു ഫീലിംഗാണ് ഞാൻ എപ്പോഴുമേ പണ്ട് നമ്മുടെ ഹെന്നെ തേക്കിനേക്കാൾ മുമ്പായിട്ടാണെങ്കിലും രാസനാഥിപ്പൊടി തേക്കും അപ്പോ എന്തോ വലിയ പ്രശ്നങ്ങൾ തോന്നാറില്ല അപ്പൊ ഞാൻ എപ്പോഴും പുതിയ ഒരു എണ്ണ ട്രൈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ രാസനാദിപ്പൊടി എന്ന് അറിയില്ല തേച്ചാൽ മതി അപ്പൊ എന്റെ വീട്ടിൽ ഒരു രാസനാദിപ്പൊടിയും ഇല്ലാതിപുളിയും എപ്പോഴും സ്റ്റോക്കുള്ള രണ്ടായിട്ടംസ് ആണ് അപ്പോൾ ഇതന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ ഇപ്പൊ എന്തൊരു വാസനയെന്നറിയാം മൂടെ ആ കറിവേപ്പിലടെ റോസ്മേരിയുടെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാത്തിന്റെ ആ ഒരു നല്ലൊരു വാസന ഇങ്ങനെ നമ്മുടെ ഹോളിലോട്ട് ഇങ്ങനെ വ്യാപിച്ചോണ്ടിരിക്കയാണ് എന്തായാലും നല്ല സാധനമാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്ന നല്ല നല്ലതാണ് പിന്നെ നാട്ടിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വെളി എണ്ണ കാച്ചിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഈ എണ്ണ കാച്ചിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചമ്പരത്തിപ്പൂ കൂട്ടണമെങ്കിൽ ചമ്പരത്തിപ്പൂ ഇടാം അതേപോലെ തന്നെ നീമില്ലേ നമ്മുടെ ആരിവേപ്പിന്റെ അല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇടാം അതൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ വേണ്ട ഒരുപാട് കഴിഞ്ഞാലും കൊള്ളൂല ഇതൊക്കെ മതി ഇത് ധാരാളമാണ് അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പോലെ കറ്റാർ വഴക്ക് റിമൂവ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഞാൻ അരിച്ചെടുത്തതിന് ശേഷം കൊണ്ടുവരാം അപ്പോൾ ദേ നമ്മുടെ എണ്ണ ഞാൻ എന്താ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല വാസനയുള്ള നല്ല ഗുണമുള്ള എണ്ണയാണ് പിന്നെ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ എണ്ണ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഷാംപൂ തേച്ചിട്ട് വാഷ് ചെയ്ത് കളയും പക്ഷേ ഹെർബൽ ഷാംപു യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഒരുപാട് എണ്ണമയം പോയി എന്ന് വരില്ല പക്ഷെ എന്നാലും ഒരുപാട് എന്താ പറയുക എണ്ണമയം ഉണ്ടാവില്ല ഡ്രൈ ആവേണ്ട മുടി അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് കെ പി എൻ നമ്പൂതിരിസിൻ്റെ ചെമ്പരത്തി താളിയാണ് പക്ഷേ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ എന്താണ് എനിക്ക് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കുന്നത് അതാണ് ഞാൻ കൊണ്ടുവരാറുള്ളത് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന റൂട്ട്സ് എന്ന് പറഞ്ഞ ഷാംപു ആയിരുന്നു അതിന് മുമ്പായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു എൻ്റെ പേര് ഖാദിയുടെ ഷാംപു ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ നല്ലതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപു ഉപയോഗിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പിന്നെ എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ശരിയായിരുന്നു വരില്ല എണ്ണയൊക്കെ പുതിയതായിട്ട് തേയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് തേച്ച് നോക്കുക നമുക്ക് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണേ ഞാൻ എണ്ണ തേക്കുന്ന വിധം പറഞ്ഞുതരാം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലത്തുള്ള ചെറിയൊരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കും അതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ കാസ്ട്രോ ഓയിൽ എടുത്തിട്ട് കാസ്ട്രോ ഓയിൽ ഒരു അല്പം കാൽ ടീസ്പൂൺ മാത്രം നമ്മൾ എത്ര എണ്ണ ആണോ അതിലോട്ട് കാൽ ടീസ്പൂൺ കാസ്ട്രോ ഓയിലും കൂടെ അത് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവണക്കെണ്ണ ആവണക്കെണ്ണ മുടി വളച്ചയ്ക്ക് വളരെ നല്ലതാണ് പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര തിക്കായ ഓയിലായതുകൊണ്ട് ഇത് മാത്രം വരട്ടിയാൽ ശരിയാവത്തില്ല അപ്പൊ നമ്മുടെ എണ്ണയുടെ കൂട്ടത്തിൽ കൂടെ ആവണക്കെണ്ണയും കൂടെ കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കാറുള്ളത് അപ്പം അത് നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊന്നും നന്നായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേര് പറയാറല്ലേ ചെറിയുള്ളി അല്ലെങ്കിൽ ഉള്ളിയുടെ നീര് നല്ലതാണ് അപ്പോൾ ചെറിയുള്ളി നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല പക്ഷെ ചെറിയുള്ളിയുടെ എടുത്തതിന് ശേഷം കൂടെ അരിച്ചിട്ട് അത് കുറച്ച് നമുക്ക് ആദ്യം തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ എണ്ണ തേക്കാണെങ്കിൽ വളരെ നന്നായിരിക്കും പക്ഷെ ചെറിയുള്ളിയുടെ മണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല മാത്രമല്ല ചിലർക്ക് മൈഗ്രെയിനും അല്ലെങ്കിൽ തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉള്ളവർ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ ചെറിയുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പല എനിക്ക് മെസ്സേജ് നല്ലതാണ് അത് ഉപയോഗിച്ചിട്ട് മുടി പുതിയതായിട്ട് വളർന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അപ്പോൾ നമുക്ക് നമ്മുടെ കാച്ചി എണ്ണ ഒരു കുപ്പിയിലോട്ട് പകർത്താം ഒരുപാട് ഭയങ്കര കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത കാരണം പക്ഷേ എന്നാലൊരു ചെറിയൊരു കളറൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു വാസനയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അതേപോലെ നല്ല ഗുണമുള്ളൊരു കാച്ചിയെണ്ണയാണ് ഇതുപോലെ ഞാൻ രണ്ട് കുപ്പിയിലായിട്ടാണ് എണ്ണ എപ്പോഴും സൂക്ഷിക്കാറുള്ളത് ഒരു വലിയ കുപ്പിയിൽ നമ്മളെടുത്ത് വെക്കും പിന്നെ ഒരു ചെറിയ കുപ്പിയില്ല ചെറിയ കുപ്പിയിലത്തെ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വലിയ കുപ്പിയിൽ നിന്ന് നമ്മൾ ചെറിയ കുപ്പിയിലോട്ട് പകർത്തി വെക്കും അല്ലെങ്കിൽ ഈ കുപ്പി ഇതിലത്തെ എണ്ണ എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായി പോകുന്നില്ല എന്നാൽ പോലും അതാണ് എപ്പോഴും നല്ലത് പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കത് പുറത്ത് വെച്ചാൽ മതി ഞാനിവിടെ ഷെൽഫിൽ തന്നെ വെക്കാറുള്ളത് അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ബാക്കിയുള്ളതും വേറെ കുപ്പിലോട്ട് മാറ്റത്തേക്കാ ഞാൻ തൽക്കാലത്തേക്ക് രണ്ട് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വേറെ കുപ്പി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്നെയും കൂടെ പകർത്തി വെക്കാനും അപ്പോൾ ഇത്രയുള്ള സംഭവം ഈസി പി സായിട്ടുള്ള നമ്മുടെ കാച്ചിയെണ്ണം എല്ലാവരും തയ്യാറാക്കി നോക്കുക പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു ഇതിൽ പത പോലെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ആ പതൊന്ന് കോരി കളയാൻ മറക്കരുത് പത എന്ന് പറയുന്നത് നമ്മൾ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇമ്പ്യൂരിറ്റീസ് ആണ് പതയുടെ രൂപത്തിലേക്ക് പുറത്തേക്ക് വരിക അപ്പൊ ആ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് കളയാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന ബാക്കി രണ്ട് വീഡിയോസും കാണാൻ മറക്കരുതേ അപ്പോ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് അറിയാലോ എന്റെ ഹെയർ ലോസ് ജേണി ആയിരുന്നു പിന്നെ മുടി കൊഴ്സിൽ എങ്ങനെ മാറ്റി ഞാൻ അതിനെന്തൊക്കെ ചെയ്തു എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാജ് വീഡിയോ ആണ് ഹെഡ് മസാജ് മാത്രമല്ല ഒരു ചെറിയ എക്സസൈസും ഒരു ചെറിയൊരു എന്താ പറയുക പോസിറ്റീവ് അഫോമേഷൻസ് ഒക്കെ തരുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾ കണ്ടില്ല അതെനിക്കൊരു സങ്കടമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിലും ആ വീഡിയോ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഈ എണ്ണ എന്നതച്ചു ശേഷം ആ മസാജ് ചെയ്യുക അതിനുശേഷം കുളിക്കുക അപ്പോൾ ആഴ്ചയിൽ മൂന്നു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി ഈ എണ്ണ തേച്ചാൽ മതി കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മസാജ് കണ്ടിന്യൂ ചെയ്തോളൂ അതുപോലെ തന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർ എപ്പോഴുമെ നമ്മൾ ഫേസിലും മറ്റേ ചെവിയുടെ സൈഡിലൊക്കെ മസാജ് ഇല്ലേ ഞാൻ പറഞ്ഞു തന്നിരുന്നില്ലേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മോയിസ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓയിലോ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം മസാജ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു എനിക്ക് അപ്പം അത് ഞാൻ പറയാൻ പറഞ്ഞു പോയിരുന്നു അത് ശ്രദ്ധിക്കാൻ മറക്കരുത് ഓക്കെ അത്രയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് എനിക്ക് കൊണ്ടും ആ മസാജ് ചെയ്തുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തേക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ നമ്മുടെ ബയോട്ടിൻ ആണ് അടുത്ത വെള്ളിയാഴ്ച ഈവനിങ് മണിക്ക് ദുബായ് സമയം അതായത് നാട്ടിലെ സമയം ആറരയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം കാണാൻ മറക്കരുത് ഇനി മുതൽ വീഡിയോ ടൈം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആണ് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീഡിയോ വന്നിരിക്കും നിങ്ങൾ നിങ്ങൾക്കാണ് സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത റെസിപ്പി റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം താങ്ക്